അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലെമൺ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ ജ്യൂസ് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രിങ്കാണിത്. അവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഇത് കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് തന്നെ ഇത് കുടിക്കാനും അതിലേറെ ടേസ്റ്റ് തന്നെയാണ്. എൻ്റെ കൂട്ടുകാർ ഇതുപോലല്ല ട്രൈ ചെയ്ത് നോക്കുന്നതെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതുപോലെ നാരങ്ങാവെള്ളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിപ്പോൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താണോ വീഡിയോസ് ഇടാത്തതെന്നും അതുപോലെ നിങ്ങളുടെ വീഡിയോസ് കാണാനും എന്താണ് എത്താത്തതെന്നും. റീസൺ ഇതാണ്, ഞാൻ ഒമാനിലാണല്ലോ ഇപ്പോൾ താമസിക്കുന്നത്. അവിടെ നിന്ന് ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് വീടൊന്ന് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാത്തതും നിങ്ങളുടെ വീഡിയോസ് കാണാനും എത്താത്തതും. ഇൻഷാല്ലാഹ് ഞാൻ കാണാൻ വരുന്നതായിരിക്കും. എങ്ങനെയാണ് ഈ ജ്യൂസ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് മൂന്ന് നാരങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കാം. ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കുക. എത്രയാണ് നാരങ്ങ വെള്ളം വേണ്ടത് അതിനനുസരിച്ച് നാരങ്ങയുടെ അളവ് കൂട്ടിയും കുറച്ചും കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഒരുപാട് പച്ചമുളക് ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതിലേക്ക് വലിയൊരു പീസ് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അപ്പം നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട പുതിനയിലയാണ്. പുതിനയില ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബീട്രൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. മൂന്നാല് പീസ് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം നല്ല അത്യാവശ്യം നല്ലൊരു കളർ തന്നെ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങൾ കൂട്ടിയും കുറച്ച് കൊടുക്കുക. ടേസ്റ്റിനനുസരിച്ച് ചെയ്താൽ മതി. ഞാൻ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുക. ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അല്പം ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ അടിച്ചെടുത്തുകൊണ്ട് വരാം. നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ച് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഞാൻ അരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി എല്ലാ കൂട്ടുകാരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല, നല്ല തണുത്ത വെള്ളം ആയതുകൊണ്ടാണ് ചേർക്കാത്തത്. ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നോർമൽ വെള്ളം ചേർക്കുന്നതിലും നല്ല തണുത്ത വെള്ളം തന്നെ ചേർത്താലേ നല്ല ടേസ്റ്റിൽ ഈ ജ്യൂസ് നമുക്ക് കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല കാണാനും നല്ല ഭംഗിയായിട്ടുള്ള നല്ല ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ള നാരങ്ങാവെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ കാണും. ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തെങ്കിൽ ഞാൻ അടുത്തിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ലൈക്ക് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അള്ളാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.